ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒപ്പം സദസ്സിനേറ്റവും മുന്നിലിരിക്കുന്ന മലയാളികൾക്ക് പ്രിയപ്പെട്ട ജഗതി ചേട്ടൻ, മമ്മൂക്ക, ഇന്നസെൻ്റ് ഏട്ടൻ, നിവിൻ തുടങ്ങിയ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർ, ഏകദേശം 17 വർഷത്തിലധികമായി എൻ്റെ വീട്ടിൽ ഞാൻ ചോറുണ്ണുന്നത് ഹാസ്യം വിറ്റുകൊണ്ടാണ്. പാട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, ചിത്രരചന പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. പക്ഷേ എവിടെയെങ്കിലും നർമ്മം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ളതായി എൻ്റെ അറിവിലില്ല. പക്ഷേ ഈ 17 വർഷം ഇത് ഉപജീവനമാക്കാൻ എനിക്ക് പ്രേരണയായത്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സ്കൂള് എന്ന് പറയുന്നത്, ജഗതി ചേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും ഒക്കെ ചെയ്ത സിനിമകൾ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു തമാശയുടെ മർമ്മം എവിടെയാണ് എന്ന് ഞാനുൾപ്പെടെയുള്ള എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയത്. ആ ഗുരുക്കന്മാർക്ക് മുന്നിൽ അവർക്കും മുമ്പേ നർമ്മം തുടങ്ങിയ ഒരു ഓട്ടംതുള്ളലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഇന്നസെൻ്റ് ഏട്ടൻ ഒരു പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുത്തപ്പോൾ പറഞ്ഞു, ഏറ്റവും ചിരിച്ച മുഖത്തോടെ ആളുകളെ കാണുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, ചിരിക്ക് മറുപടി ചിരി തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും ചിരിച്ച മുഖത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടന് വേണ്ടി നമുക്ക് ഈ ഓട്ടംതുള്ളൽ സമർപ്പിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ കടന്നു പോകുന്ന ആ മുഹൂർത്തങ്ങൾ നിങ്ങൾക്കും എന്നെ പോലെ ഇഷ്ടപ്പെട്ടതാകുമ്പോൾ കൈയടിച്ചുകൊണ്ട് നമുക്ക് ആ സ്നേഹം നമ്മുടെ അമ്പിളിച്ചേട്ടനെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിനയ പുരസരം ആരംഭിക്കുന്നു. എന്നാലിനി ഒരു കഥ ഉര ചെയ്യാം ചിരിയുടെ ഗുരുവരൻ അനുമതിയോടെ. കേരളമെന്നൊരു ചെറിയൊരു നാട്ടിൽ ആയിരം എന്നൊരു സംഖ്യയിലധികം സിനിമയിൽ തന്നെ കഴിവുകൾ കാട്ടി ഗിന്നസ് ബുക്കിൽ കയറിയ വീരൻ ഓർത്തു ചിരിക്കാൻ, ഓർമ്മയിൽ വെക്കാൻ നിരവധി വേഷം കെട്ടി. 75 സിനിമയിലെത്തി, പല തലമുറ മാറിയുമെത്തി. 4 പതിറ്റാണ്ടായിട്ടിവിടെ പകരം വയ്ക്കാൻ ആളില്ലുലകിൽ. രാമാ ശ്രീ രാമാ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം സീത വരും കൂടെ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ. ഓ ഓ ജഗതി എന്നൊരു പേരിന് പോലും കയ്യടി കിട്ടും സിൽവർ സ്ക്രീനിൽ. കിലുകില ചിരിയുടെ വൻമല തീർത്തു ഫോട്ടോഗ്രാഫർ നിശ്ചൽ വന്നു. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അന്നൊരു രാത്രിയിൽ തിന്നാൻ വച്ചൊരു ചപ്പാത്തിക്കായി കടിപിടി കൂടി. എടി മൂദേവി, ഞാൻ പുറകിലല്ലടി, ചിമ്പൻസിയാണ് ചിമ്പൻസി. അതിന് കളി വന്ന എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും, മാന്തം പിച്ചു ചെന്ന് കീറും. എന്നെ വിടറാ, അയ്യോ എനിക്ക് വിശക്കുന്നേ. പാതിരാക്കി നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. അച്ഛനെ നോക്കാൻ അമ്മയെ നോക്കാൻ വന്നു വീട്ടിൽ പുതിയൊരു പെണ്ണ്. അവളെ വളയ്ക്കാൻ ഭാഷ പഠിക്കാൻ ചെയ്തു പലവിധ കോപ്രായങ്ങൾ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. അല്ലല്ലിക്കളി ഇങ്ങനെയല്ല, കള്ളക്കളികൾ പലതും ചെയ്തു. ചെസ്സിൽ തോറ്റു, കബഡി കളിച്ചു, ക്ലബിലെ മത്സരം എല്ലാം തോറ്റു. കാവിലെ പാട്ട് മത്സരത്തിൽ നീവാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. അരശും മൂട്ടിൽ അപ്പുക്കുട്ടൻ, തെങ്ങും മൂട്ടിൽ രാജപ്പനുമായി. അരശും മൂട്ടിൽ അപ്പുക്കുട്ടൻ, തെങ്ങും മൂട്ടിൽ രാജപ്പനുമായി. അഭിനയ കലയുടെ നവരസമെന്നും പോരാഞ്ഞിട്ട് പുതിയത് ചേർത്തു. ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ചാണകമല്ലൻ നളിയൻ ചാകണം, അതിനായി സ്വാമി തേങ്ങയെടുത്തു. പൂജാ കർമ്മം ചെയ്യും വേളയിൽ നർമ്മം പൂണ്ടൊരു വ
വാക്കു പറഞ്ഞു. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച മഹാന്റെ ശിരസ് പിളർന്നന്തിരിക്കണേ. തേങ്ങയുടെ അച്ചൊരു ശബ്ദം കേട്ടാൽ വെടിവഴിപാടിൻ ശബ്ദം പോലെ. മൈക്കി കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടിവഴിപാട്, വലിയ വെടി നാല് ചെറിയ വെടി നാല്. ഇവിടെ ചില ചില അവതാരകമാർ ഇംഗ്ലീഷിൽ വന്ന് ഇങ്ങനെ മൊഴിയും. In the house of my wife and daughter, you will not see any minute after today. Arange poda, get out now. Patti kadikkan odichittal malayalathil thanne karayum. Joseph kutikku malayalam ariya. Stop, endu kali edutani kalikunnathu? തന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. ഒരബദ്ധം പറ്റിപ്പോയി സാർ, എന്നെ ഒന്നും തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ നാരായണ ജയ 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 നാരായണ ജയ. അഭിമാനിക്കാം അഹങ്കരിക്കാം മലയാളിക്ക് നാമം ഇതോർത്താൽ തിരികെ വരണം ചിരിയതു തരണം അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.